2009 റിലീസ് ചെയ്ത ഒരു ജാപ്പനീസ് സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണ് ടെക്കെ ടെക്കെ. മാത്രമല്ല യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ മൂവി എടുത്തിരിക്കുന്നത്. അരയ്ക്ക് മുകളിലോട്ട് മാത്രം ശരീരമുള്ള ടെക്കെ ടെക്കെ എന്നൊരു പ്രേതത്തിന്റെ കഥയാണിത്. ആ പ്രേതത്തെ ആര് കാണുന്നോ അവരും അതേപോലെ രണ്ടായിട്ട് മുറിഞ്ഞു വീഴും. ഒരു പക്ഷേ ആരെങ്കിലും ആ പ്രേതത്തിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടാലോ? 3 ദിവസത്തിനുള്ളിൽ വീണ്ടും ആ പ്രേതം അവർ തേടി പിടിച്ചു കൊല്ലും. ആ പ്രേതത്തിന്റെ കയ്യിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും? അതൊക്കെ നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ ജോലി കഴിഞ്ഞ് ബസ്സിൽ തിരികെ വീട്ടിലേക്ക് പോകുന്ന ഒരു ലേഡിയാണ് കാണിക്കുന്നത്. അവളുടെ ഹാൻഡ് ബാഗിലായിട്ട് ഒരു ചുവന്ന കീചെയിൻ കിടക്കുന്നത് നമുക്ക് കാണാം. കണ്ടാൽ ഒരു സാധാരണ കീചെയിനായിട്ട് തോന്നുമെങ്കിലും ഈ കീചെയിനാണ് ആ പെണ്ണിന്റെ ജീവൻ പോലും ആപത്താക്കാൻ പോകുന്നത്. അവളുടെ പിറകിലായിട്ട് കുറെ കുട്ടികൾ ഇരുന്ന് കളിക്കുന്നുണ്ട്. കൂടെ തന്നെ പഴയ ഏതോ ഒരു കഥയായ ടെക്കെ ടെക്കെ കുറിച്ചാണ് ആ കുട്ടികൾ സംസാരിക്കുന്നത്. ടെക്കെ ടെക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രേതമാണ്. അതിന്റെ അരയ്ക്ക് മുകളിലായിട്ട് പകുതി ശരീരം മാത്രമാണുള്ളത്. ഒരിക്കലും ബ്രിഡ്ജിൽ നിന്നും അബദ്ധത്തിലെ താഴേക്ക് വീഴും വഴി ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിനടിയിൽപ്പെട്ട് ശരീരം രണ്ടായിട്ട് മുറിഞ്ഞാണ് ആ പെൺകുട്ടി മരിച്ചത്. അത് കാരണം തന്നെ പ്രേതമായതിനു ശേഷവും പകുതി ശരീരം മാത്രമേ അതിനുള്ളൂ. അന്നു മുതല് അവള് മരിച്ച ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ടെക്കെ ടെക്കെ എന്ന ശബ്ദം ആര് കേൾക്കുന്നുവോ ഉടൻ തന്നെ അവരും മരണപ്പെടും. അതും ആ പ്രേതത്തെ പോലെ തന്നെ ശരീരം രണ്ടായിട്ട് മുറിഞ്ഞിട്ട്. ഒരുപാട് ആൾക്കാർ അതുപോലെ ആ ബ്രിഡ്ജിൽ മരിച്ചിട്ടുണ്ട്. കുട്ടികൾ ആ കഥ പറയുന്നത് കേട്ടതും ആ പെണ്ണിന് നല്ല പേടി തോന്നാൻ തുടങ്ങി. കാരണം അതേ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വേണം അവൾക്ക് പോകാനായിട്ട്. നല്ല പേടി തോന്നിയെങ്കിലും അത് മറച്ചു വെച്ച് അവൾ ആ കുട്ടികളെ വഴക്കം പറയുന്നുണ്ട്. എന്നാൽ പിള്ളേർക്കാണെങ്കിൽ അത് കേട്ടിട്ട് ശരിയാണ് വരുന്നത്. അങ്ങനെ സ്റ്റോപ്പ് എത്തിയതും ബസ്സിൽ നിന്നും ഇറങ്ങി അവൾ ആ ബ്രിഡ്ജിൽ കൂടി നടന്നു പോവുകയായിരുന്നു. പെട്ടെന്നാണ് പിറകിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. എന്നാൽ തിരിഞ്ഞു നോക്കിയിട്ടാണെങ്കിൽ ഒന്നും കാണുന്നില്ല താനും. വീണ്ടും ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കിയെങ്കിലും ആരെയും കാണുന്നില്ല. അത് കാരണം എന്തോ പന്തി കേടുത്തോന്നിട്ട് അവള് പേടിച്ചോടാനും തുടങ്ങി. എന്തോ ഒന്ന് തന്റെ പിറകെ വരുന്നുണ്ടെന്ന് അവൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. അത് വേറെ ആരുമല്ല, ടെക്കെ ടെക്കെ എന്ന പ്രേതമായിരുന്നു. ആ പെണ്ണ് എത്ര വേഗത്തിൽ ഓടിയിട്ടും അത് അവളെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ഓടി ഓടി ആ പെണ്ണ് ഒരിടത്ത് എത്തിയതും പിറകെ വന്ന ടെക്കെ ടെക്കെ അവളെ രണ്ടായിട്ട് മുറിച്ചിടുന്നു. അതോടെ രക്തം വാർന്ന ആ പെണ്ണ് അവിടെ മരിച്ചു വീഴുകയാണ്. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് കാന അയാക എന്ന രണ്ട് സ്കൂൾ കുട്ടികളെയാണ്. കുഞ്ഞുനാൾ മുതലുള്ള ബെസ്റ്റ് ഫ്രണ്ട്സ്. ആ കൂട്ടത്തിലെ അയാനാണെങ്കിൽ അവരുടെ സ്കൂളിൽ തന്നെയുള്ള ഫുട്ബോൾ പ്ലെയറായ ഉസ്മി എന്ന പയ്യനോട് ഒരു ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട്. എനിക്ക് വേണ്ടി അത് അവനോടൊന്ന് ചെന്ന് പറയാമോ എന്നാണ് അയാൻ കാനയോട് പറയുന്നത്. പക്ഷേ കാനയ്ക്കാണെങ്കിൽ അതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല. ഒരു വിധത്തിലാണ് അയാൻ അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചതും. അങ്ങനെ അന്ന് തന്നെ കാന ഇത് ചെന്ന് ഉസ്മിയോട് പറയുന്നു. അന്നേരമാണ് ഉസ്മി ആ കാര്യം പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ അവൻ അയാനേക്കാളും ഇഷ്ടം കാനയായിരുന്നു. ആദ്യം ഇത് കേട്ട് അവളൊന്ന് ഞെട്ടിയെങ്കിലും തന്റെ കൂട്ടുകാരിക്ക് വേണ്ടി അവൾ ഇതിന് സമ്മതിച്ചില്ല. ഒടുക്കം കാനയുടെ നിർബന്ധപ്രകാരം ഉസ്മി അതിനെ സമ്മതിക്കുന്നു. തന്നോടുള്ള ഇഷ്ടം നേരിട്ട് വന്ന അയാനോട് പറയാനും അവൻ കാനയെ പറഞ്ഞേൽപ്പിക്കുന്നു. എന്നാൽ ഈ കാര്യം പറഞ്ഞതും ഉസ്മിയോട് ചെന്ന് നേരിട്ട് സംസാരിക്കാൻ അയാൻ ഒരു ചെറിയ മടി. അത് കാരണം ഒരു കൂട്ടിനായിട്ട് കാനയും കൂടെ കുത്തിപ്പൊക്കിയാണ് അവൾ കൊണ്ടുപോകുന്നത്. അങ്ങനെ അന്ന് വൈകിട്ട് 3 പേരും കൂടി ഒരു കഫേയിൽ മീറ്റ് ചെയ്യുന്നു. അന്നേരമാണ് ഉസ്മി തന്റെ ഫോൺ എടുത്ത് ഒരു ന്യൂസ് അവരെ കാണിക്കുന്നത്. ഏത് ന്യൂസ് ആണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ടെക്കെ ടെക്കെ ഒരു പെണ്ണെ കൊന്നില്ലേ, അതേ ന്യൂസ് തന്നെ. ന്യൂസ് കണ്ടതും കാനയും അയാനും ആദ്യം ഒന്ന് ഞെട്ടുന്നു. കാരണം ആദ്യമായിട്ടായിരുന്നു അവർ ടെക്കെ ടെക്കെ കുറിച്ച് കേൾക്കുന്നത്. ഉസ്മിക്കാണെങ്കിൽ ആ കഥയെ കുറിച്ചൊക്കെ നല്ലതുപോലെ അറിയുകയും ചെയ്യാം. കഴിവതും തനിയെ ആ ബ്രിഡ്ജിലൂടെ പോകാതിരിക്കാൻ നോക്കണം. എന്ത് ശബ്ദം കേട്ടാലും തിരിഞ്ഞു നോക്കരുത്. നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ അത് നിങ്ങളെ ഒന്നും ചെയ്യില്ല. ഇതൊക്കെ ചുമ്മാ കെട്ടുകഥയല്ലേ? പക്ഷേ റിപ്പോർട്ട്സ് പറയുന്നത് അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടാലും 3 ദിവസത്തിനുള്ളിൽ അത് നമ്മളെ തേടി പിടിച്ച് കൊല്ലുമെന്നല്ലേ. അതും പറഞ്ഞ് അയാൻ എഴുന്നേറ്റ് റെസ്റ്റ് റൂമിലേക്ക് പോകുന്നു. എങ്ങനെയുണ്ട് എന്റെ ഫ്രണ്ട് അയാൻ, നിനക്ക് അവളെ ഇഷ്ടപ്പെട്ടോ? എനിക്ക് അവളെക്കാളും ഇഷ്ടപ്പെട്ടത് നിന്നെയാ. നീ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഡേറ്റിന് വന്നത് പോലും. എന്നാൽ ഇവരുടെ ഈ സംസാരം മുഴുവനും അയാൻ അവിടെ നിന്ന് ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. ഇത്രയും നാളും ചങ്ക പോലെ കൂടെ കൊണ്ട് നടന്ന തന്റെ ഉറ്റ സുഹൃത്ത് പോലും തന്നെ ചതിക്കുകയാണല്ലോ എന്ന് ഓർത്ത് അവൾക്ക് നല്ല സങ്കടം വരുന്നു. അങ്ങനെ ഡേറ്റ് എല്ലാം കഴിഞ്ഞത് 3 പേരും കൂടെ തിരികെ പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഉസ്മി അവന്റെ സൈക്കിളിലും ബാക്കി 2 പേരും കൂടെ സംസാരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. നിനക്ക് അവനെ ഇഷ്ടമായിരുന്നല്ലേ, അയാൻ അങ്ങനെ ചോദിച്ചതും കാന ആദ്യം ഒന്ന് ഞെട്ടുന്നു. ഏയ്, എനിക്ക് അവനോട് അങ്ങനെ ഒരു ഫീലിംഗ്സും ഇല്ല. പക്ഷേ അവൾ എത്ര പറഞ്ഞിട്ടും അയാൻ അത് കേൾക്കുന്നതേയില്ല. അത് കാരണം കാനയോട് നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടിട്ടാണ് അയാൻ അവിടുന്ന് പോകുന്നത്. അങ്ങനെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി അയാൻ ആ ബ്രിഡ്ജിൽ കൂടെ നടന്നു പോവുകയായിരുന്നു. ആവശ്യമില്ലാതെ കാനയുടെ വഴക്കിട്ടതിൽ അവൾക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. നാളെ തന്നെ വഴക്കെല്ലാം പറഞ്ഞു തീർക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് അവൾ നടന്നു പോകുന്നത്. പെട്ടെന്നാണ് അവൾ വല്ലാത്തൊരു ശബ്ദം കേൾക്കുന്നത്. തിരിഞ്ഞു നോക്കിയപ്പോഴോ പാതി മുറിഞ്ഞു പോയ ശരീരം 2 കൈയിൽ മാത്രമായിട്ട് താങ്ങി പിടിച്ച് ദേ ടെക്കെ ടെക്കെ. അതിനെ കണ്ട് പേടിച്ച് ജീവനും കൊണ്ട് ഓടാൻ അയാൻ നോക്കിയതും അതിനു മുന്നേ തന്നെ ടെക്കെ ടെക്കെ അവളെ 2 ആയിട്ട് മുറിച്ചു കളയുന്നു. അതോടെ അയാനും അവിടെ കൊല്ലപ്പെടുകയാണ്. പിറ്റേന്ന് കാന
സ്കൂളിലെത്തിയതും അയാന്റെ മരണവിവരം അറിഞ്ഞ് അവൾ അകത്താകർന്നു പോകുന്നു. ഒരു വിധത്തിലാണ് ടീച്ചർ അവളെ സമാധാനപ്പെടുത്തി എൻക്വയറിക്ക് വേണ്ടി വന്ന പോലീസുകാരുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. അവളെ കണ്ടതും പോലീസുകാരും ഓരോരോ ചോദ്യങ്ങളായിട്ട് ചോദിക്കാൻ തുടങ്ങി. പക്ഷേ വഴക്കിട്ടതിനെ പറ്റിയൊന്നും കാന അവരോട് പറഞ്ഞില്ല. റെസ്റ്റോറന്റിൽ നിന്നും ഇറങ്ങി തിരികെ വീട്ടിലേക്ക് പോയെന്ന് മാത്രമേ അവൾ അവരോട് പറഞ്ഞുള്ളൂ. അന്ന് ആകെ വല്ലാത്തൊരു അവസ്ഥയിലാണ് അവൾ തിരികെ വീട്ടിലേക്ക് വന്നത്. ആ സമയത്താണ് ടിവിയിലൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു ന്യൂസ് അവൾ ശ്രദ്ധിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയെ ടെക്കെട്ടൊക്കെ കൊന്നില്ലായിരുന്നോ? പോലീസിന്റെ അന്വേഷണത്തിൽ അത് അവളുടെ ഹസ്ബൻഡാണ് കൊന്നതെന്നാണ് തെളിഞ്ഞത്. പക്ഷേ ഹസ്ബൻഡ് പറയുന്നത് അത് താനല്ല, ടെക്കെട്ടൊക്കെയാണ് കൊന്നതെന്നാണ്. ആ ന്യൂസ് കേട്ടതും ഒരുവേള അയാനെയും ടെക്കെട്ടൊക്കെയായിരിക്കും കൊന്നതെന്ന് അവൾക്ക് തോന്നുന്നു. പക്ഷേ ഒരുറപ്പും ഇല്ല. പിന്നീട് അങ്ങോട്ടുള്ള അവളുടെ ചിന്തകൾ മുഴുവൻ അതായിരുന്നു. അങ്ങനെ എങ്ങനെ ഓരോന്ന് ആലോചിച്ച് ബെഞ്ചിലിരിക്കുന്ന സമയത്താണ് അവളുടെ മുന്നിലൂടെ കുറെ കുട്ടികൾ ടെക്കെട്ടൊക്കെയുടെ കഥയും പറഞ്ഞുകൊണ്ട് പോകുന്നത്. അതോടി കേട്ടപ്പോഴേക്കും അവൾക്ക് നല്ല രീതിയിൽ ഡൗട്ട് അടിക്കാൻ തുടങ്ങി. അങ്ങനെ പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോകുന്ന നേരം അവൾ ഉസ്മയുടെ കൂടെയാണ് പോകുന്നത്. കഴിഞ്ഞ തവണ പോലീസ് തന്നെ കാണാൻ വന്നതും താനും അയാനും തമ്മിലുള്ള വഴക്ക് അവരോട് മറച്ചുവെച്ച കാര്യവുമെല്ലാം അവൾ ഉസ്മയോട് പറയുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസം കണ്ട ടിവി ന്യൂസിനെ പറ്റിയും അവൾ ഉസ്മയോട് പറയുന്നു. നിനക്ക് എന്താ കാന, ടെക്കെട്ടൊക്കെ എന്ന് പറയുന്നത് വെറും ഒരു കെട്ടുകഥ മാത്രമാണ്. അങ്ങനെയൊന്നുമില്ല. കെട്ടുകഥ ഉണ്ടാക്കി താൻ ചെയ്ത കൊലപാതകം മറയ്ക്കാൻ അയാൾ നോക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവൻ കാനയെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ അന്ന് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് കാന നേരെ പോകുന്നത് ആ ബ്രിഡ്ജിലേക്കാണ്. അയാൻ മരിച്ച സ്ഥലത്തേക്ക് ചെന്ന് കാന അവൾക്ക് വേണ്ടി കുറച്ച് പൂക്കളൊക്കെ വെക്കുന്നു. ഉസ്മയാണെങ്കിൽ അവൾ അങ്ങോട്ടേക്ക് പോയത് കാരണം ആകെ മൊത്തത്തിൽ ടെൻഷൻ അടിച്ചിരിക്കുവാണ്. എന്തെങ്കിലും ആപത്തുണ്ടായാലെന്ന് പേടിച്ച് അവൻ കാനയെ വിളിക്കാൻ വേണ്ടി തിരികെ ബ്രിഡ്ജിന്റെ അടുത്തേക്ക് തന്നെ പോകുന്നു. അതേസമയം കാൻ അവിടെ പൂക്കൾ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. ശബ്ദം കേട്ടപ്പോൾ തന്നെ അത് ടെക്കെട്ടൊക്കെയാണെന്ന് അവൾക്ക് മനസ്സിലാവുകയും ചെയ്തു. പെട്ടെന്നാണ് അവൾക്ക് ഉസ്മി പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. എന്ത് ശബ്ദം കേട്ടാലും തിരിഞ്ഞു നോക്കരുത്. പെട്ടെന്ന് തന്നെ അവൾ കണ്ണടച്ചിട്ട് അതിനെ കാണാത്തതുപോലെ ഇരുന്നു. നല്ല രീതിയിൽ തന്നെ പേടിയുണ്ട്. ടെക്കെട്ടൊക്കെയാണെങ്കിൽ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ തുറച്ചു നോക്കി നിൽക്കുകയാണ്. കാന കണ്ണു തുറക്കാത്തത് കാരണം അതാണെങ്കിൽ അവിടുന്ന് തിരികെ പോവുകയും ചെയ്തു. അതേസമയം ശബ്ദമൊന്നും കേൾക്കാത്തത് കാരണം അവൾ പതിയെ കണ്ണു തുറന്നു നോക്കി. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് അവൾ തന്നെ മരിച്ചുപോയ കൂട്ടുകാരെ അയാനന്റെ ശബ്ദം കേൾക്കുന്നത്. ശബ്ദം കേട്ടതും അവൾ അപ്പോൾ തന്നെ തിരിഞ്ഞു നോക്കുകയും ചെയ്തു. അപ്പോ ദേ നിൽക്കുന്നു ടെക്കെട്ടൊക്കെ. തിരിഞ്ഞു നോക്കിയത് കാരണം അവൾക്കിനി രക്ഷയില്ലല്ലോ. അതിനെ കണ്ട് പേടിച്ചതും അവൾ ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. കാന പുറത്തേക്ക് ഓടി വന്നതും ഉസ്മി സൈക്കിളുമായിട്ട് വന്നതും ഒരുമിച്ചായിരുന്നു. അപ്പോൾ തന്നെ അവന്റെ സൈക്കിളിൽ കയറി രണ്ടുപേരും ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. ടെക്കെട്ടൊക്കെയും നല്ല സ്പീഡിൽ തന്നെ അവരുടെ പിറകെ വെച്ച് പിടിക്കുന്നുണ്ട്. പക്ഷേ സൈക്കിളിൽ നല്ല സ്പീഡിലായതുകൊണ്ട് തന്നെ ബാലൻസ് കിട്ടാതെ രണ്ടുപേരും കൂടി താഴേക്ക് വീഴുന്നു. എന്നാൽ പുറകെ വന്ന ടെക്കെട്ടൊക്കെ അവർ ഒന്നും ചെയ്തില്ല. അന്നേരമാണ് അവൾക്ക് ഒരു കാര്യം മനസ്സിലായത്. എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്കിരിക്കുന്നവരെ മാത്രമേ ടെക്കെട്ടൊക്കെ ഉപദ്രവിക്കൂ. ഇപ്പോൾ കാനയുടെ കൂടെ ഉസ്മയില്ലേ? അതുകൊണ്ടാണ് അവളെ ഒന്നും ചെയ്യാതത് പോയതും. സൈക്കിളിൽ നിന്ന് വീണത് കൊണ്ട് തന്നെ ഉസ്മയുടെ കാലിന് നല്ല പരുക്ക് പറ്റിയിരുന്നു. അത് കാരണം ആൾക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട അവസ്ഥയായിട്ടുണ്ട്. എന്നാൽ പിറ്റേന്ന് സ്കൂളിലേക്ക് തിരികെ എത്തിയ കാന ടെക്കെട്ടൊക്കെ കുറിച്ച് പഠിക്കാൻ തന്നെ തീരുമാനിക്കുന്നു. അതിനുവേണ്ടി അവൾ നേരെ ലൈബ്രറിയിലേക്ക് ചെന്ന് ഓരോ പുസ്തകങ്ങൾ എടുത്ത് നോക്കാൻ തുടങ്ങി. ടെക്കെട്ടൊക്കെ പറ്റിയുള്ള ഒരു പുസ്തകം വായിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് വേറെ ഒരു പെണ്ണ് വന്ന് പെട്ടെന്ന് ആ പുസ്തകം പിടിച്ചു മേടിക്കുന്നത്. ഇതാരാന്ന് വെച്ചാൽ ഇതാണ് കാനയുടെ കസിൻ, പേര് റേ. ആ പെണ്ണും ടെക്കെട്ടൊക്കെ എന്ന പ്രയത്തെ പറ്റിയുള്ള റിസർച്ചിലാണ്. അത് കേട്ടതും കാനയും ഇത്രയും നാളെ നടന്ന കാര്യങ്ങളെല്ലാം റേയോട് പറയുന്നു. ഒരു തവണ ടെക്കെട്ടൊക്കെയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് കൊണ്ട് തന്നെ 3 ദിവസത്തിനുള്ളിൽ താൻ മരിക്കുമെന്ന് കാനയ്ക്ക് അറിയായിരുന്നു. അത് കേട്ടതും റേ കാനയെ വിളിച്ചുകൊണ്ട് ഒരു പ്രൊഫസറെ കാണാനാണ് പോകുന്നത്. ടെക്കെട്ടൊക്കെ പറ്റി ചോദിച്ചതും ആ പ്രൊഫസർ അവരോട് ഒരു കഥ പറയാൻ തുടങ്ങി. വേൾഡ് വാർ 2 നടക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഓവർ ബ്രിഡ്ജിൽ നിന്നും ചാടി ട്രെയിനിന്റെ അടിയിൽപ്പെട്ട് മരിച്ചിരുന്നു. ആ പെണ്ണിന്റെ ബോഡി 2 കഷ്ണമായിട്ടാണ് റെയിൽവേ ട്രാക്കിൽ കിടന്നത്. ആൾക്കാർ പറയുന്നത് അതിനുശേഷമാണ് ഈ ടെക്കെട്ടൊക്കെ പ്രേതമുണ്ടായെന്നാണ്. അത് പറഞ്ഞ് അയാൾ അവർക്ക് കുറച്ചുപേരുടെ അഡ്രസ് കൊടുക്കുന്നു. ഇവരെല്ലാവരും ടെക്കെട്ടൊക്കെ പ്രേതത്തെ നേരിട്ട് കണ്ടിട്ടുള്ളവരാണ്. ഒരു പക്ഷേ ഇവരെ പോയി കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സഹായമായേക്കും. സഹായത്തിന് വേണ്ടി അയാളുടെ ഒരു അസിസ്റ്റന്റിനെയും അവർ കൂടെ വിടുന്നു. ആ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ടെക്കെട്ടൊക്കെ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കളറാണ് റെഡ്. ആരുടെയൊക്കെ കയ്യിലാണോ റെഡ് കളർ ഉള്ളത് അവരെയാണ് ഈ ടെക്കെട്ടൊക്കെ കൊല്ലുന്നതും. സിനിമയുടെ തുടക്കത്തിൽ ഒരു ലേഡിയെ കാണിച്ചില്ലേ, അവരുടെ ബാഗിലായിട്ടുണ്ടായിരുന്നത് ഒരു റെഡ് കളർ കീച്ചെയിൻ അല്ലായിരുന്നു? അത് കാരണമാണ് ടെക്കെട്ടൊക്കെ ആ പെണ്ണിനെ കൊന്നത്. മാത്രമല്ല കാനയുടെ കൂട്ടുകാരി അയാന്റെ കയ്യിലുണ്ടായിരുന്നത് റെഡ് കളർ ബാഗായിരുന്നു. അവൾ മരിക്കാനുള്ള കാരണം അത് തന്നെ. അങ്ങനെ അവിടുന്ന് അവർ 3 പേരും കൂടി ടെക്കെട്ടൊക്കെ അറിയാവുന്ന കുറച്ച് പേരുടെ അടുത്തേക്കാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാല് ആ പ്രേതത്തിന്റെ ബന്ധുക്കൾ. കാശിമ എന്നാണ് ടെക്കെട്ടൊക്കെയുടെ യഥാർത്ഥ പേര്. വേൾഡ് വാർ 2 ടൈമിൽ കുറച്ച് അമേരിക്കൻ സോൾജേഴ്സ് അവളെ സെക്ഷലി അബ്യൂസ് ചെയ്തിരുന്നു. അത് സഹിക്കാനാവാതെയാണ് അവൾ ബ്രിഡ്ജിൽ നിന്ന് ചാടി സൂസൈഡ് ചെയ്തതും. അവളുടെ ശരീരത്തിലുണ്ടായ അസഹ്യമായ വേദനയും അതിന്റെ കൂടെയുള്ള ചുവന്ന ചുടു രക്തവും കാരണമാണ് അവൾ ചുവപ്പ് നിറത്തെ അത്രയും വെറുത്തത്. തനിക്കുണ്ടായ വേദന സഹിക്കാൻ കഴിയാതെയാണ് അവൾ സൂയിസൈഡ് ചെയ്തതും. അങ്ങനെ ആ വീട്ടിൽ നിന്നും അവര് 3 പേരും ടെക്കെട്ടൊക്കെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നു. പക്ഷേ ടെക്കെട്ടൊക്കെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞെങ്കിലും ഈ പ്രശ്നങ്ങളെല്ലാം എങ്ങനെ തീർക്കുമെന്ന് ഒരു പിടുത്തവും ഇല്ല. അന്നേരമാണ് ഇവരുടെ കൂടെ വന്ന പ്രൊഫസറിന്റെ അസിസ്റ്റന്റ് ഇവരോടൊരു കാര്യം പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് കാസജോ എന്ന സ്ഥലത്താണ് ടെക്കെട്ടൊക്കെയുടെ ശവക്കല്ലറയുള്ളത്. ആൾക്കാർ പറയുന്നത് ആ കല്ലറ കെട്ടിയ ശേഷം കുഴപ്പങ്ങളെല്ലാം ഒരുവിധം തീർന്നായിരുന്നു എന്ന. പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ കുഴപ്പങ്ങളെല്ലാം തുടങ്ങാൻ കാരണം ആ കല്ലറ തകർന്നു വീണതുകൊണ്ടാണെന്നാണ്. അത് കേൾക്കേണ്ട താമസം, കാനയും റേയും കൂടി ആ കല്ലറയുള്ള സ്ഥലം ലക്ഷ്യമാക്കി പോകാൻ തുടങ്ങി.
ഒരു പക്ഷേ ആ കലറ വീണ്ടും ശരിയാക്കിയാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നാലോ. അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് റേ ഒരു കാര്യം പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം പാലത്തിൽ വെച്ച് കാര ടെക്കെ ടെക്കെ കണ്ടിരുന്നില്ലേ, അന്നത്തെ ദിവസം തന്നെ റേയും ടെക്കെ ടെക്കെ കണ്ടിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്നാണ് മൂന്നാമത്തെ ദിവസം. എന്ന് വെച്ചാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ രണ്ടുപേരും ടെക്കെ ടെക്കെയുടെ കൈകൊണ്ട് കൊല്ലപ്പെടാം. അങ്ങനെ രണ്ടുപേരും പറഞ്ഞ അഡ്രസ് വെച്ച് കല്ലറ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തി. എന്നാൽ അവരവിടെ ഒരുപാട് തിരഞ്ഞിട്ടും അവർക്കൊരു കല്ലറയും കാണാൻ സാധിച്ചില്ല. അവരപ്പോൾ തന്നെ ഫോൺ എടുത്ത് അസിസ്റ്റന്റിനെ വിളിക്കുന്നു. അയാളും അപ്പോൾ തന്നെ മാപ്പിൽ നോക്കി കറക്റ്റ് റൂട്ട് പറഞ്ഞു കൊടുക്കുന്നു. കല്ലറ കാണണമെങ്കിൽ ഇവരിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഇനിയും പോണം 7 കിലോമീറ്റർ ഉള്ളിലേക്ക്. അങ്ങനെ ഒരു വിധത്തിൽ അവർ ആ കല്ലറ ഇരിക്കുന്ന സ്ഥലത്തെത്തുന്നു. അപ്പോഴേക്ക് നന്നായിട്ട് നേരെ ഉരുട്ടിയിട്ടുണ്ട്. ഒരു വലിയ കാടിന്റെ ഉള്ളിലായിട്ടായിരുന്നു കല്ലറ. കുറെ തപ്പി നടന്ന ശേഷമാണ് അവർക്കത് കണ്ടുപിടിക്കാൻ സാധിച്ചത്. കല്ലറയുടെ മുകളിലായിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങൾ എഴുതി വെച്ച ഒരു കല്ലുണ്ടായിരുന്നു. അതാണെങ്കിൽ ഇപ്പോൾ തറയിലേക്ക് വീണ് കിടക്കുവാണ്. രണ്ടുപേരും കൂടി ഒരുപാട് പാടുപെട്ടാണ് ഒരു വിധത്തിൽ ആ കല്ല് പഴയ പോലെ ആക്കി വെക്കുന്നത്. അങ്ങനെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി രണ്ടുപേരും കൂടി തിരികെ പോകാനായിട്ട് കാറിൽ ഇരിക്കുവാണ്. പെട്ടെന്നാണ് പുറകിലായിട്ട് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. തിരിഞ്ഞു നോക്കിയപ്പോഴോ ദേ അവരുടെ കാറിന്റെ തൊട്ട് പിറകെയായിട്ട് ടെക്കേട്ടൊക്കെ. അതിനെ കണ്ട് പേടിച്ച് നിലവിളിച്ചുകൊണ്ട് രണ്ടുപേരും കൂടി കാറും കൊണ്ട് ജീവനം കൊണ്ട് ഓടാൻ തുടങ്ങി. എന്നാൽ ആ കാറിന്റെ അതേ സ്പീഡിൽ തന്നെ അവരുടെ തൊട്ട് പിറകെയായിട്ട് ടെക്കേട്ടൊക്കെ ഉണ്ടായിരുന്നു. ടെക്കേട്ടൊക്കെ അവരെ ഇപ്പോൾ ഫോളോ ചെയ്ത് വരാനുള്ള കാരണം വേറൊന്നുമല്ല. എന്താണെന്ന് വെച്ചാൽ അവരിപ്പോൾ ഇരിക്കുന്ന കാറിന്റെ നിറവും ചുവപ്പാണ്. അങ്ങനെ വെപ്രാളത്തിൽ അവരെ കാർ മോടിച്ചു പോകുന്ന സമയത്താണ് ആ പ്രേതം നല്ല ശക്തിയിൽ വന്ന് കാറിലേക്ക് ആഞ്ഞിരിക്കുന്നത്. അതോടെ രണ്ടുപേരും കൂടി കാറിൽ നിന്ന് ഇറങ്ങിയ ഒരൊറ്റ ഓട്ടം. ഓടുന്നതിന്റെ ഇടയിൽ തന്നെ അവരുടെ കയ്യിലുള്ള ചുവന്ന നിറത്തിലുള്ള സാധനങ്ങളെല്ലാം അവർ ദൂരേക്ക് വലിച്ചെറിയുന്നുണ്ട്. ഡ്രസ്സ്, ബെൽറ്റ്, കീ ചെയിൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരു വിധത്തിൽ ഓടി രക്ഷപ്പെട്ടു എന്ന് കരുതുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൽ റേയുടെ തല ചെന്നിടിച്ച് അവളുടെ നെറ്റി പൊട്ടി ചോര വരാൻ തുടങ്ങിയത്. രക്തത്തിന്റെ നിറവും ചുവപ്പല്ലേ, അത് കാരണം റേയുടെ അടുത്തേക്ക് പാഞ്ഞു വന്ന ടെക്കെട്ടൊക്കെ അവളെ രണ്ടായിട്ട് മുറിച്ചിടുന്നു. അത് കണ്ട കാന പേടിച്ച് വലിയ വയൽ നിലവിളിക്കാൻ തുടങ്ങി. അടുത്ത ഷൂട്ടിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. കാനയുടെ വീടിന്റെ മുന്നിൽ കൂടി 4 കുട്ടികൾ അവളെ കുറിച്ചുള്ള കഥകളാണ് പറഞ്ഞുകൊണ്ട് പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ കാനയ്ക്ക് ഭ്രാന്തായെന്നും അവൾ ഇപ്പോഴും ഒരു മുറിയിൽ അടച്ചു പൂട്ടിയിരിക്കുകയാണെന്നും ചുവന്ന നിറത്തിലുള്ള സകല സാധനങ്ങളും അവളുടെ മുറിയിൽ നിന്നും എടുത്ത് കളഞ്ഞെന്നൊക്കെയാണ് പറയുന്നത്. തൊട്ട് പിറകെ തന്നെ ടെക്കെ ടെക്കെ ആ പിള്ളേരുടെ പിറകെ ഫോളോ ചെയ്ത് പോകുന്നതാണ് കാണിക്കുന്നത്. അടുത്ത ഷൂട്ടിൽ ഒരു വർഷം കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇപ്പോൾ കാനയും അവളുടെ അമ്മയും പുതിയൊരു വീട്ടിലാണ് താമസം. അവിടേക്ക് കാനയെ കാണാൻ വേണ്ടി ആ പ്രൊഫസറിന്റെ അസിസ്റ്റന്റ് വരുന്നു. ഇപ്പോ അവൾ ആ മുറി വിട്ട് പുറത്തേക്ക് വരാറേയില്ല. ദിവസം വരുന്നോറും അവളുടെ നില മോശമായിക്കൊണ്ടേയിരിക്കുകയാണ്. ചുവന്ന നിറത്തിലുള്ള ഒരു സാധനങ്ങളും അവൾക്ക് ഇപ്പോ കണ്ടുകൂടാ. അങ്ങനെ എങ്ങനെ കാനയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അവർ അസിസ്റ്റന്റിനോട് പറഞ്ഞു കൊടുക്കുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞതും അയാളെ നേരെ കാനയെ കാണാനായിട്ടാണ് പോകുന്നത്. അവളാണെങ്കിൽ പേടിച്ച് വറച്ച് ജനലിന്റെ സൈഡിൽ വന്നിരിക്കുവാണ്. അവളുടെ മൂടൊന്ന് മാറ്റാൻ വേണ്ടി ഒരു റെഡ് കളറിലുള്ള സീറ്റ് ബോക്സ് എടുത്ത് അയാൾ അവൾക്ക് നേരെ നീട്ടുന്നു. റെഡ് കളറിലുള്ള ബോക്സ് കണ്ടതും അവൾ പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. ഇപ്പോൾ കാനയ്ക്കറിയാം എന്തുകൊണ്ടാണ് ടെക്കെ ടെക്കെ ചുവന്ന കളർ വെറുക്കുന്നതെന്ന്. അതേ കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ കാനയും റെഡ് കളർ വെറുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സീന് കാണിച്ചുകൊണ്ട് ടെക്കെ ടെക്കെ എന്ന മൂവിയുടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി.